السلام عليكم ورحمة الله. بسم الله، الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലന്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബു അബ്ദുറഹ്മാൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അദ്ദേഹം ഇസ്ലാമിൻ്റെ തുടക്കക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത, നബിയുടെ ചെരുപ്പ് എടുത്തു കൊടുക്കുക, മിസ്വാക്ക് എടുത്തു കൊടുക്കുക, വുദൂവിനാവശ്യമായ വെള്ളം എത്തിക്കുക, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന സ്വഹാബി കൂടെയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലാ. രണ്ട് ഹിജ്റയിലും അദ്ദേഹം പങ്കാളിയാണ്. ഉമർ റളിയല്ലാഹു തന്റെ ഭരണകാലഘട്ടത്തിൽ കൂഫയിലെ ഖാളിയായി നിശ്ചയിച്ചിരുന്ന, അതുപോലെ ബൈത്തുൽ മാലിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്ന വ്യക്തി കൂടെയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലാ. തായിഫിലാണ് അദ്ദേഹം ജനിച്ചത്. ഇബ്നു ഉമ്മി അബ്ദ് എന്ന ഒരു വിളിപ്പേര് കൂടെ അദ്ദേഹത്തിനുണ്ട്. ദാറുൽ അർഖമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വരുന്നതിന് മുമ്പ് ആ ഒരു ഘട്ടം നമുക്കറിയാം. അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു തആലഹു തന്റെ വീട് റസൂലുള്ളാഹി കൊഴിഞ്ഞു കൊടുക്കുന്നു. 15 or 16 വയസ്സാണെന്ന് അദ്ദേഹത്തിന്റെ പ്രായം. ആ ഒരു ചെറിയ കുട്ടി, അദ്ദേഹമാണ് ആദ്യമായി റസൂലുള്ളാഹിക്ക് വീട് മാറിക്കൊടുക്കുന്നത്. അവിടെയാണ് സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്നാണ് ഇസ്ലാമിന്റെ വളർച്ച. ആ ദാറുൽ അർഖമിൽ എത്തുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലഹു. അദ്ദേഹം ഉഖബത്ത് ഇബ്നു അബി മുഈദ് എന്ന മനുഷ്യന്റെ ഇടയനായിരുന്നു. ഉഖബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം ഉപദ്രവിച്ച, ഒട്ടകത്തിന്റെ കുടൽമാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ട ക്രൂരനായ മനുഷ്യനാണ്. അയാളുടെ ഇടയനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലാൻഹു. ഒരു ഇടയൻ പിന്നീട് ലോകർക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദായി മാറി, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്യാപകനായി മാറി. അതിന്റെ കാരണം ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖിരീൻ. അല്ലാഹു തആല ഉയർത്തുക കിതാബിലുള്ള, ഖുർആനിലുള്ള ഇൽമിനനുസരിച്ച് കൊണ്ടാണ്, കിതാബ് കൊണ്ടാണ് അല്ലാഹു ഉയർത്തുക. ഒരു ഇടയനെ ലോകർക്ക് ഇമാമാക്കി ഉയർത്തിയത് അദ്ദേഹത്തിന്റെ ഖുർആനിലുള്ള ഇൽമാണ്. അദ്ദേഹം ഖുർആൻ പഠിച്ചു, ഖുർആനിൽ ഇൽമു നേടി. ഒരു വലിയ സ്ഥാനം അദ്ദേഹത്തിന് ഇസ്ലാമിലുണ്ട്. കറുത്ത് മെലിഞ്ഞ ഒരു ഇടയനായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാം. നല്ല ഉയരമില്ല, വളരെ ഉയരം കുറഞ്ഞ, കറുത്ത ശരീരം, നേരിയ, തീരെ തടിയില്ലാത്ത ഒരു ശരീരപ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം മധുരമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാൻ ധാരാളം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ട് റസൂലുള്ളാഹി കരഞ്ഞ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അഷ്അരി കുടുംബം പൊതുവെ അവരുടെ ശബ്ദം കേൾക്കാൻ ഇമ്പമുള്ളതാണ്, നല്ല കേൾക്കാൻ ആസ്വാദകരമായിട്ടുള്ള ശബ്ദമാണ് അഷ്അരികളുടേത്. അഷ്അരി കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കേൾക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ ഒരാൾക്ക് തദബ്ബുർ നടത്തണമെങ്കിൽ, ഖുർആൻ ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കണമെങ്കിൽ ഖുർആൻ അയാൾ കേൾക്കുന്ന വ്യക്തിയായിരിക്കണം. അല്ല, ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേട്ടാൽ മാത്രം പോരാ, നമ്മളത് പഠിക്കണം, മറ്റൊരാൾക്ക് ഓതിക്കൊടുക്കണം. ഓതിക്കൊടുക്കുമ്പോൾ അതിലെ തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ മാത്രമല്ല, ദിക്റുകൾ വരെ സ്വഹാബാക്കളിൽ നിന്ന് കേൾക്കുകയും ആ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇന്ന് പലപ്പോഴും ഖുർആൻ കേൾക്കുക എന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എടുത്തുപോയിരിക്കുന്നു. എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഖുർആൻ ഓതുക എന്നൊരു തലത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഖുർആൻ നമ്മൾ കേൾക്കണം, ഖുർആൻ നമ്മൾ ഓതണം, ഖുർആൻ നമ്മൾ ഓതിക്കൊടുക്കണം, അതിലെ തെറ്റുകൾ തിരുത്താൻ ആവശ്യപ്പെടണം. അങ്ങനെ ഖുർആൻ പഠിക്കുന്ന ഒരു തലത്തിലേക്ക് മാറാൻ കഴിയേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലഹു ഖുർആനിൽ നല്ല ഇൽമു നേടി. ഓരോ ആയത്തും എവിടെയാണ് ഇറങ്ങിയത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിന്റെ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം, അത് മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലഹുവിന് അറിയാം.
ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സൂറത്തുൻ നിസാ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫതഅജ്ജബ, അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം ചോദിച്ചു, റസൂലുള്ളാ, അങ്ങേക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? അങ്ങേക്ക് ഞാൻ ഖുർആൻ ഓതിത്തരികയോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾ പാരായണം ചെയ്യുക, താങ്കളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലഹു ഖുർആൻ പാരായണം നിർവഹിച്ചു. അങ്ങനെ ഖുർആൻ ഓതി, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന ആയത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉമ്മത്തിന് സാക്ഷിയായിക്കൊണ്ട് നാളെ കൊണ്ടുവരും എന്ന ഭാഗമെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. റസൂലുള്ളാഹി കരയുകയായിരുന്നു. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലഹുവിന്റെ ഖുർആൻ പാരായണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സ്വാധീനമുണ്ടാക്കി. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലെയുള്ള പാരായണം കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇബ്നു ഉമ്മി അബ്ദ് അഥവാ അബ്ദുല്ലാഹി മസ്ഊദ് ഇബ്നു ഉമ്മി അബ്ദ് പാരായണം ചെയ്യുന്നത് പോലെ നിങ്ങൾ ആ പാരായണം നിങ്ങൾ കേൾക്കുക. അങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ എങ്ങനെയാണോ ഓതിക്കൊടുത്തത് അതേ രൂപത്തിലുള്ള പാരായണമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലഹുവിന്റെ പാരായണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം ഒരു മരത്തിൽ അദ്ദേഹം കയറി, ഒരു ചെറിയ മരം. ഒരു കാറ്റടിച്ചപ്പോൾ ആ കൊച്ചു മരം ഇളകി, ആ മരത്തിന്റെ കൂടെ അദ്ദേഹവും ഇളകി. അദ്ദേഹത്തിന്റെ കാൽഭാഗം സ്വഹാബത്ത് കണ്ടു. ഫളഹിക്കൽ ഖൗമു മിൻഹു, ആളുകൾ ചിരിക്കാൻ തുടങ്ങി. കാരണം ചെറിയ ശരീരമാണ്, കാറ്റടിച്ചപ്പോ ഇളകുന്ന വിറക്കുന്ന ആ ചെറിയ മനുഷ്യരെ കണ്ടപ്പോ അവർക്ക് ചിരി വന്നു, അവർ ചിരിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്? അപ്പൊ അവരുടെ മറുപടി, യാ റസൂലല്ലാ, നബി അദ്ദേഹത്തിന്റെ കാല് കണ്ടില്ലേ? ആ നേരിയ കാല് കണ്ട്, മെലിഞ്ഞ കാല് കണ്ട്, ആ കാലിങ്ങനെ കാറ്റടിച്ചപ്പോ ആടിയത് കണ്ടപ്പോ ഞങ്ങൾ ചിരിച്ചതാണ് റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അള്ളാഹു തന്നെയാണ് സത്യം. അദ്ദേഹത്തിന്റെ രണ്ട് കാലുകൾ ഉണ്ടല്ലോ, അത് നാളെ മീസാനിൽ ഉഹദിനേക്കാൾ, ഉഹദ് പർവ്വതത്തേക്കാൾ ഖനം തൂങ്ങുന്നതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഉഹദ് മലയേക്കാൾ, മദീനയിലെ ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരം നാളെ മീസാനിൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദിനുണ്ടായിരിക്കും. മീസാനിൽ അമലുകളും തൂക്കും, വ്യക്തികളെയും തൂക്കും. ചില വലിയ വ്യക്തികൾ നാളെ കൊണ്ടുവരും, അവർക്ക് ഭാരമേ ഉണ്ടാവുകയില്ല മീസാനിൽ. ദുനിയാവിൽ നല്ല ഭാരമുണ്ട്, നാളെ പരലോകത്തോ ആ മനുഷ്യന്മാർക്ക് ഭാരമില്ല, അമലുകളൊന്നുമില്ല. ചില ചെറിയ മനുഷ്യന്മാർ, അവർക്കോ, അവർക്ക് ധാരാളം ഭാരമുണ്ടായിരിക്കും. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലഹുവിന് ഉഹദ് മലയോളം ഭാരം നാളെ മീസാനിൽ ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ചരിത്രത്തിൽ കാണാം. അഞ്ചാളുകൾ മാത്രമുള്ള സമയം, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ള ഒരു ഘട്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആലഹും ഒരു താഴ്വരയിലൂടെ സഞ്ചരിക്കുകയാണ്. മരുഭൂമിയാണ്, നല്ല ദാഹം ഉണ്ടായിരിക്കും, അതിശക്തമായ ചൂടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആല നല്ല ദാഹം ഉണ്ടായപ്പോൾ വെള്ളം അന്വേഷിച്ചു, എവിടെയും വെള്ളം കാണുന്നില്ല. അപ്പോഴാണ് ഒരു കുട്ടി ആടിനെ മേയ്ക്കുന്നത്, ഒരു മെലിഞ്ഞ ഒരു ബാലൻ, ആ ബാലനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ആടിനെ മേയ്ക്കുന്ന ആ കുട്ടിയുടെ അരികിലേക്ക് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആല ചെന്നുകൊണ്ട് ചോദിച്ചു, മോനെ കുറച്ച് പാല് നൽകുമോ? ആ കുട്ടിയുടെ മറുപടി, ഞാൻ ഇത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, എന്റെ യജമാനൻ എനിക്കത് വിൽക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പാല് നൽകാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു, എങ്കിൽ പാലില്ലാത്ത ഒരു ആടിനെ എനിക്ക് കാണിച്ചു നൽകൂ. കറവ പറ്റിയ, പാല് കിട്ടിയിട്ടില്ലാത്ത ഒരാടിനെ എനിക്ക് കാണിച്ചു നൽകുമോ? ആ കുട്ടി ഒരാടിനെ കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി അതിനോട് പറഞ്ഞു, നീ പാല് ചുരത്തുക. അത് പാല് ചുരത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാല് കുടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഹു പാല് കുടിച്ചു. അബ്ദുല്ലാഹി മസ്ഊദും കുടിച്ചു. ഇനി നിർത്തുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആ പാല് ചുരത്തൽ അത് നിർത്തുകയും ചെയ്തു. ഈ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദിന് മനസ്സിലായി, ഇതൊരു പ്രവാചകനായിരിക്കണം. ഉടനെ അദ്ദേഹം അതിൽ വിശ്വസിക്കുകയും, അല്ലിംനി മിൻ ഹാദൽ ഇൽം, നിങ്ങൾ
വിജ്ഞാനം എനിക്ക് പഠിപ്പിച്ചു തരൂ, എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ള പാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു നൽകൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹിയുടെ മറുപടി, ഇന്നക ഉലാമുൻ മുഅല്ലം, തീർച്ചയായും താങ്കൾ വിജ്ഞാനം നൽകപ്പെടുന്ന ഒരു കുട്ടിയാണ്, മോനെ നിനക്ക് വിജ്ഞാനം നൽകപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആ കുട്ടിയെ പറ്റിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, ഇത് ഒരു അറിവ് നിറച്ച പാനപാത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞാൽ അറിവ് നിറച്ച, വിജ്ഞാനം നിറച്ച ഒരു പാനപാത്രം എന്ന് ഉമർ റളിയല്ലാഹു തആല പറയുമാറ്, അത്രയും വിജ്ഞാനം അദ്ദേഹം നേടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലഹുവിന് അനുവാദത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അത്രമാത്രം റസൂലുള്ളാഹിയുടെ വിശ്വസ്തൻ, റസൂലുള്ളാഹി അംഗീകരിച്ച വ്യക്തിയായിരുന്നു. എപ്പോഴും വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള അനുവാദം നൽകി. ചില ആളുകൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലനു അഹ്ലു ബൈത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നുപോലും അതുകൊണ്ട് തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. 70 സൂറത്തുകൾ റസൂലുള്ളാഹിയുടെ മുന്നിലിരുന്നു കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലനു പഠിച്ചിട്ടുണ്ട്. 70 സൂറത്തുകൾ റസൂലുള്ളാഹിയുടെ മുന്നിലിരുന്ന് പഠിച്ച സ്വഹാബിയാണ്. അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹുവിനെ പോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലഹുവിന്റെ മദ്രസയിൽ നിന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിജ്ഞാനം പ്രസരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഹിജ്റയുടെ 32 മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ബഖിയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മുൻഗാമികൾ അവരെ ഉയർത്തിയത് ഇൽമാണ്, അവരെ ഉയർത്തിയത് അവരുടെ വിജ്ഞാനമാണ്. സഹോദരന്മാരെ, എത്ര ദുർബലനാണെങ്കിലും, എത്ര വിരൂപമായ രൂപമാണെങ്കിലും, അള്ളാഹു അവന്റെ കിതാബിലുള്ള ഇൽമുണ്ട് എങ്കിൽ നമ്മളെ ഉയർത്തും. കിതാബിൽ നമ്മൾ വട്ടപൂജ്യമാണ്. ഖുർആനിലുള്ള ഇൽമിൽ നമുക്കൊന്നുമില്ല എങ്കിൽ, ഭൗതികമായി നമ്മൾ എത്ര ഉയരങ്ങളിലാണെങ്കിലും, കാണാൻ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, നമ്മൾ താഴ്ചയിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു ഉയർത്തുന്നത് കിതാബിലുള്ള ഇൽമിനനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാൻ, അതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.